തത്വമൈ ന്യൂസ് ഡേ ഇന്നത്തെ ഇലക്ഷൻ സവാരി. അതായത് ഇന്ന് ഇലക്ഷനുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളിലും അതുപോലെ തന്നെ നേതാക്കളിലും ഒക്കെ ഉണ്ടായ ചില മാറ്റങ്ങളും പുതിയ പ്രസ്താവനകളും ഒക്കെ ഈ ഒരു പരിപാടിയിലൂടെ ഞങ്ങൾ വിശകലനം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചിലരൊക്കെ ഞെട്ടിത്തരിച്ചു. അതായത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിച്ചു മാത്രമേ പ്രസ്താവനകൾ ഇറക്കാനും അതുപോലെ പത്രത്തിൽ പരസ്യം കൊടുക്കാനും പി ആർ വർക്ക് നടത്താനും ഒക്കെ പറ്റൂ എന്നതാണ് ഇനിയുള്ള കാര്യം. എന്തായാലും ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ്, മെയ് 2 വോട്ടെണ്ണൽ. നേതാക്കൾ പ്രസ്താവനാ യുദ്ധങ്ങൾ തുടരുകയാണ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചോ എന്ന് അറിയില്ല. എന്തായാലും പരസ്പരമുള്ള പഴിചാരലുകളും വിഴുപ്പലക്കലുകളുമാണ്. അതുപോലെ തന്നെ പുതിയ ചില സംഭവ വികാസങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ നടന്നത്. മുസ്ലിം ലീഗിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ അതിൽ വലിയ ചർച്ചയായി. പരസ്പരം ബി ജെ പി നേതാക്കൾക്കിടയിലും ചർച്ചയായി. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ അത് വലിയ ഒരു വിഷയമായി ഏറ്റെടുത്തു. പിന്നെ പി സി ജോർജ് ഏത് മുന്നണിയിലേക്ക് പോകും, അല്ലെങ്കിൽ എൻ ഡി എയുമായി ചർച്ചകൾ തുടങ്ങി. പി സി ജോർജിനെ ഉമ്മൻചാണ്ടി അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ വഞ്ചിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയും. വഞ്ചന നടന്നോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം യു ഡി എഫിലേക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകമായ വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? വയനാട്ടിൽ അവിടെ ആ പ്രദേശത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വയനാട് മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അവിടുത്തെ ഒരു നേതാവ് ശ്രീ പി കെ അനിൽകുമാർ ഇതാ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലാണ് കോൺഗ്രസിന് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഈ 14 മണ്ഡലങ്ങളും ബി ജെ പിക്ക് സ്വന്തമായി തന്നെ എൻ ഡി എക്ക് സ്വന്തമായി കിട്ടും എന്നാണ് ശ്രീ കുമ്മനത്തിന്റെ ഭാഷ്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, പാർട്ടി പറഞ്ഞാൽ, ജനങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും മത്സരിക്കും എന്ന് തന്നെയാണ്. രമേശ് ചെന്നിത്തല പിണറായി വിജയനെതിരെ എയ്യുന്ന അസ്ത്രങ്ങൾക്ക് എണ്ണം ഒരു കുറവുമില്ല, ധാരാളമായി എഴുതുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കള്ളം കയ്യോടെ പിടികൂടി, നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. പിന്നെ അരിയും പയറും സഞ്ചിയിലാക്കാൻ എന്തിനാണ് ഒരു സർക്കാർ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത്. പിന്നെ ഇതൊക്കെ പിന്നെ ബി ജെ പി മുസ്ലിം വർഗീയത മുതലെടുക്കുന്നു എന്ന് പറഞ്ഞ ചില ആരോപണങ്ങൾ ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രസ്താവനാ യുദ്ധങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സി പി എം ഒരു ആളില്ലാ പാർട്ടിയായി മാറുന്നു ശ്രീ വിജയരാഘവന്റെ നേതൃത്വത്തിൽ എന്ന ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. സി പി എമ്മിൽ ജാഥകളിൽ പങ്കെടുക്കാനും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾക്കൊന്നും ആളില്ലാതായിരിക്കുന്നു. എല്ലാവരും ഒന്നടങ്കം ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും പോയിരിക്കുന്നു. എ വിജയരാഘവന്റെ നേതൃത്വമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണനേക്കാൾ ഒരുപാട് പിന്നിലാണ് വിജയരാഘവൻ എന്നാണ് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ കൃത്യമായ അപ്ഡേറ്റുകളും കൃത്യമായ വിശകലനങ്ങളും തത്വമൈ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ രാത്രിയായി കഴിഞ്ഞാൽ അന്ന് നടന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, അതുപോലെയുള്ള പ്രസ്താവനകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, പ്രത്യേകതകൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു അവലോകന പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ, ഇന്നത്തെ സവാരി നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ സവാരി വിശേഷങ്ങൾ ഇനിയിപ്പോൾ നാളെ തന്നെ തുടങ്ങുകയായല്ലോ. രാവിലെ തന്നെ പ്രസ്താവനാ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങുകയായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും വിഷയങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ നാളെ രാവിലെ മുതലുള്ള തത്വമൈ സ്റ്റോറികളിൽ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അപ്പോൾ നന്ദി, നല്ല നമസ്കാരം, ശുഭരാത്രി.